ഈ ദുനിയാവിൽ അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ള കാഴ്ചകളും ഈ കേൾവിയും നിന്റെ ഹൃദയവും നീ ചിന്തിച്ചുകൂട്ടുന്നതാകുന്ന സകലമായ മോശമാകുന്ന പ്രവണതകളും എല്ലാം ആഖിറത്തിൽ നിനക്ക് എതിരായി വരുമേ. കുല്ല ഉലായിക കാന അൻഹു മസ്ഊലാ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ ഇതെല്ലാം നിനക്ക് വിനയായി വരുമേ, നിനക്ക് ദോഷമായി വരുമേ. അതുകൊണ്ട് പെണ്ണേ സഹോദരാ, നീ കാണുന്നതാകുന്ന കാഴ്ചകൾ മലീമസമാകുന്നതാകരുത്. നീ കേൾക്കുന്ന സംസാരങ്ങൾ ഹറാമായ സംസാരമാകരുത്. പാതിരാത്രി സമയത്ത് അന്യരാകുന്ന പരപുരുഷന്മാരുടെ സംസാരങ്ങൾ കേട്ട് നേരം വെളുപ്പിക്കുന്നതായ സഹോദരിമാരില്ലേ? അന്യരാകുന്നതാകുന്ന സ്ത്രീകളുടെ കൊച്ചു വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് നേരം വെളുപ്പിക്കുന്ന പുരുഷന്മാരില്ലേ? പുരുഷന്മാരില്ലേ? കണ്ണിന് വ്യഭിചാരമുണ്ട് സഹാബ. രണ്ട് കണ്ണുകളുടെ വിചാരം ഹറാമായ നോട്ടമാണ്. അത് വാട്സാപ്പിലാകട്ടെ, ഫേസ്ബുക്കിലാകട്ടെ, ഇൻസ്റ്റഗ്രാമിലാകട്ടെ, ട്വിറ്ററിലൂടെ ആകട്ടെ, മോശമാകുന്ന കമന്റുകൾ അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ നിന്റെ കണ്ണിലേക്ക് കൊടുക്കുമ്പോ നിന്റെ കണ്ണ് അടക്കാൻ മറക്കല്ലേ, മറക്കല്ലേ? കാരണം ആഖിറത്തിൽ വലിയ ഖേദമായി നിനക്കെതിരായി ഈ കണ്ണുകൾ സാക്ഷി നിൽക്കുന്നതാണ്, സാക്ഷി നിൽക്കുന്നതാണ്. രണ്ട് കാതുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ. രണ്ട് കാതുകളുടെ വ്യഭിചാരം ഹറാമായ കേൾവിയാണ്. കാമുകന്റെ സംസാരം കിന്നാരം നേരം വെളുക്കുന്നതുവരെ ഫോണ് ചൂട്ടിൽ വെച്ച് നേരം വെളുക്കുന്നതുവരെ അവന്റെ സ്വരരാഗങ്ങൾ കേട്ടുകൊണ്ട് നിലകൊള്ളുന്ന പെണ്ണേ, കാമുകയുടെ സംസാരം കേൾക്കാൻ വേണ്ടി രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് നിലകൊള്ളുന്ന ചെറുപ്പക്കാരാ, ഒരത്ത വഖത്ത് പോലും നീ തഹജ്ജുദ് ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല. ഒരത്ത റക്അത്ത് പോലും പടച്ചറബിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് നീ നിസ്കരിച്ചിട്ടില്ല. ഇതേ രാത്രിയിൽ തന്നെ, ഇതേ രാവിലെ തന്നെ ഉറക്കമൊഴിച്ചുകൊണ്ട് കാമുകിയുടെ ഭാഷണം കേട്ടാൻ ഫോൺ കാതിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് കാത്ത് നിലകൊള്ളുന്ന സഹോദരങ്ങളെ, അവരുടെ സംസാര വൈഭവം കേട്ടുകൊണ്ട് കോൾമയിൽ കൊള്ളുന്ന ചെറുപ്പക്കാരാ, നിന്റെ കാതിന്റെ വ്യഭിചാരമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി വല്ലിസാനു തസിനി ഫസിനഹ അൽകലാം. മോശമാകുന്ന സംസാരങ്ങൾ കാമുകനുമായി നടത്തുന്നതായ സഹോദരി, കാമുകയുമായി നടത്തുന്ന സഹോദരാ, നിന്റെ ഈ സംസാരമുണ്ടല്ലോ, നാവുണ്ടല്ലോ, ഈ സംസാരം നാവിന്റെ വ്യഭിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ മനസ്സിലാക്കിയതുപോലെ കേവലം ഒരു പെണ്ണും ചെറുക്കനും ശാരീരികമാകുന്ന ബന്ധപ്പെടൽ, അത് മാത്രമല്ല വ്യഭിചാരം. കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, ചുണ്ടിന് വ്യഭിചാരമുണ്ട്. ചുണ്ടിന്റെ വ്യഭിചാരം വിധങ്ങൾ പറയുകയാണ്, ഫസിനാഹു അൽ ഖുബലൂ, അത് ചുംബനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. തലയിൽ തട്ടമിട്ട മുസ്ലിം അംഗമാര് കോഴിക്കോടിന്റെ മക്കൾ, എത്രയോ മുസ്ലിം സഹോദരിമാരാണ് അന്യ പുരുഷന്മാരുടെ മടിത്തട്ടിൽ തലവെച്ച് ചായ്ച്ചുകൊണ്ട് എത്രയോ സഹോദരിമാർ പഠിക്കാൻ കോളേജിലേക്ക് പോകുന്ന കലാലയത്തിലേക്ക് പോകുന്ന കാലയളവാണ്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നില്ലേ, ബസിന്റെ പിന്നാമ്പുറങ്ങളിൽ ഏതെങ്കിലും റോഡിൻ്റെതാകുന്ന നിരത്തുകളുടെ സൈഡിൽ വെച്ച്, ബസ് സ്റ്റാൻഡുകളിൽ വെച്ച് അന്യരാകുന്ന കാമുകനോടൊപ്പം ചുംബിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മുസ്ലിം അംഗമാർ, അന്യരാകുന്ന ചെറുപ്പക്കാരൻ, അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഹറാമാണെന്നുള്ള ബോധം പെങ്ങളെ നിനക്കില്ലാതെ പോയോ? കരുനാഗപ്പള്ളിയിലുള്ള എത്രയോ മുസ്ലിം സഹോദരിമാർ ഈ രീതിയിൽ വഴിപിടച്ചു പോയവരാണ്. വാപ്പയും ഉമ്മയും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പഠിക്കട്ടെ എന്നാശിച്ച് വിദൂര വിദ്യാഭ്യാസം നേടാൻ എറണാകുളത്തിന്റെ മണ്ണിലേക്ക്, തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക്, അങ്ങകല ബാംഗ്ലൂരിലേക്ക്, മാംഗ്ലൂരിലേക്ക്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, MBBSന് വേണ്ടി ചൈനയുടെ യുഗത്തിലേക്ക് വരെ മക്കളെ പറഞ്ഞുവിട്ട് രക്ഷിതാക്കളെ, ആ മക്കളെ മോശമാകുന്ന പ്രവണതയിലേക്ക് തന്റെ കണ്ണും തന്നെ കാതും തന്നെ നാവും തന്നെ ചുണ്ടും കൊണ്ടുപോകുന്നെന്ന് വാപ്പ അറിയാതെ പോകരുതേ. നഊദു ബില്ലാ.
എന്താണ് കലാലയങ്ങളിൽ നടക്കുന്നത്? നമ്മുടെ മക്കൾ നടത്തുന്ന പേക്കൂത്തുകൾ എത്രയാണ്? കല്ലുകുടിക്കാത്ത മക്കൾ കുറവായ കാലഘട്ടം, വ്യഭിചരിക്കാത്ത മക്കൾ കുറഞ്ഞ കാലഘട്ടം, കുപ്പി പൊട്ടിക്കാത്ത പെൺമക്കൾ പോലും ഇല്ലാത്ത കാലഘട്ടം. ഇന്ന് വിദൂരമല്ല, വിദൂരമല്ല. കോളേജിൽ കൂട്ടുകാരികളുമായി ഒന്നിരിച്ചിരുന്നു കൊണ്ട് ന്യൂ ഇയറിന്റെ രാവുകളിൽ കുപ്പി പൊട്ടിച്ചിട്ട് അത് പരസ്യമായി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോട്ടോ പങ്കുവെക്കുന്ന, തലയിൽ തട്ടമിട്ട മുസ്ലിം മംഗമാരുള്ള സഹോദരിമാരുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധം വേണേ. ആത്മീയത മക്കളിൽ നിന്ന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കള്ളുകുടിക്കുക മാത്രമല്ല, വ്യഭിചരിക്കുക മാത്രമല്ല, മോശപ്പെട്ട തലത്തിലേക്ക് തന്നെ കാമുകരമായി ഏതെല്ലാം രീതിയിൽ അശ്ലീലത ലോകത്ത് പടർത്താമോ അതെല്ലാം തന്നെ പടർത്തിക്കൊണ്ട് നിലകൊള്ളുന്ന മക്കളുള്ള കാലഘട്ടമാണ്. നഊദു ബില്ലാഹ്. ആദരവായ പ്രവാചകന് പറയുകയാണ്, വല്ലദാനി തസ്നിയാ ഫസിനഹുമാ അൽബത്ഷു. രണ്ട് കൈകൾക്ക് വ്യഭിചാരമുണ്ട് സഹാബ. കൈയുടെ വ്യഭിചാരം ഹറാമായ തലത്തിലേക്കുള്ള പിടുത്തമാണ്, പിടുത്തമാണ്. അതന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൂക്ഷ്മം കണ്ട് അവരുടെ അങ്ങലാവണ്ണത്തിൽ മതിമറന്ന് അവരുടെ ശരീരത്തിലേക്ക് ബസ്സിൽ കയറിയപ്പോ നീ അറിയാതെ പിടിച്ചതാണെന്ന് പറഞ്ഞാൽ പോലും ചെറുപ്പക്കാരാ, നാളെ മഹ്ശറയിൽ ഈ കൈ നിനക്കെതിരായി സാക്ഷിപത്രമാകുമേ, സാക്ഷിപത്രമാകുമേ. തീർന്നില്ല, തീർന്നില്ല. നിന്റെ കാലില്ലേ നിന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഇരുകാലുകൾ, ആ കാലുകൾ നിനക്കെതിരായി സാക്ഷിപത്രമാകുമത്രേ. ഒരു ജലാനി തസിനിയാൻ, രണ്ട് കാലുകൾക്ക് വ്യഭിചാരമുണ്ട് സഹാബ. ഫസിനഹുമാ അൽമശിയൂ, ഹറാമായ തരത്തിലേക്കുള്ള നടത്തം കാലിന്റെ വ്യഭിചാരമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന് നമ്മുടെ ഉമ്മത്ത് പോകാത്ത വഴികൾ ഏതാ? എല്ലാ പാർക്കിലും പോകുന്നുണ്ട്, എല്ലാ മാളിലും പോകുന്നുണ്ട്, എല്ലാ ബീച്ച് റോഡുകളിലും പോകുന്നുണ്ട്. അഴീക്കൽ ബീച്ചിൽ പോകാത്ത ഏത് കരുനാഗ പള്ളിക്കാരനാണ് ആ ബീച്ചുകളിൽ പോയി ഉല്ലസിക്കുകയല്ലേ? തന്റെ പ്രിയപ്പെട്ട കാമുകയുമായി പഠിക്കാൻ വിട്ടതാകുന്ന മകനും മകളുമാണ്, ഇരുവരും വാപ്പയറിയാതെ ഉമ്മയറിയാതെ അന്യന്റേതാകുന്ന മകളുമായിട്ട് അഴീക്കൽ ബീച്ചിൽ പോയി വൈകുന്നേരം വരെ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ മക്കളുള്ള കാലഘട്ടമല്ലേ? എവിടേക്കാണ് പോകുന്നത്? വാപ്പ നൽകിയ സമ്പാദ്യം മുഴുവൻ ഹറാമായ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്നവരല്ലേ? ആ വാപ്പ നൽകിയ സമ്പാദ്യം മുഴുവൻ മോശമാകുന്ന തരത്തിലേക്ക് തിരിച്ചുവിടുന്ന മക്കളല്ലേ, മക്കളല്ലേ? രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ പോലും യൂണിഫോമിനോടൊപ്പം ബാഗിനുള്ളിൽ ഒരു പറതയോ മറ്റെന്തെങ്കിലുമോ എടുത്ത് വെക്കുകയാണ്. എന്തിനാണത്? സ്കൂളിൽ അവൾ പോകുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒഴിഞ്ഞതാകുന്ന ഏതെങ്കിലും പറമ്പിലേക്ക് പോയി ഏതെങ്കിലും ഒരു റൂമിൻ്റെതാകുന്ന പിന്നാമ്പുറം തേടി ഒഴിഞ്ഞ കടമുറിയുടെ ബാക്ക് സൈഡിൽ പോയിരുന്നോട്ട് താൻ ധരിച്ചിരിക്കുന്ന യൂണിഫോം മാറ്റി വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് കാമുകനുമായി ബൈക്കിൻ്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടക്കുകയല്ലേ? പറയാതിരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? കരുനാഗപ്പള്ളിയിലെ ഇമാം എന്ന നിലയിൽ പറയട്ടെ, പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കൽ നിർബന്ധമാ. കാരണം ഹറാമായ തലത്തിലേക്കുള്ള ചുവടുവെപ്പാണ്, ഹറാമായ തലത്തിലേക്കുള്ള പോക്കാണ്. പഠിക്കാൻ പോകുന്ന കലാലയം, പഠിക്കാൻ പോകുന്ന കലാലയത്തിൻ്റെ നടുക്കളത്തിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് അവിടെയുള്ള പോസ്റ്ററുകളിൽ പോലും ഭിത്തികളിൽ പോലും കാണിക്കപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങൾ ഏതാണ്? ഒരന്യ പെണ്ണും പുരുഷനും പരസ്പരം ശരീരത്തിൻ്റെ നഗ്നതകൾ കാണിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം വരച്ചിരിക്കുന്നു. എന്നിട്ട് എഴുതി വച്ചിരിക്കുകയാണ് കലാലയ രാഷ്ട്രീയ ബോധം ലോകത്തിന് സമ്മാനിക്കുന്നത് ഇതാണ്. മതത്തിൻ്റെ ചങ്ങലകൾ നമുക്ക് പൊട്ടിച്ചറിയാം, മതത്തിൻ്റെ ഭ്രാന്തില്ലാതാക്കാം, സ്വാതന്ത്ര്യത്തോടുകൂടി പറന്ന് നടക്കാം. എന്താണ്? ഒരു കുട്ടി ബി എക്ക് പഠിക്കാൻ എം എക്ക് പഠിക്കാനൊക്കെ പോകുമ്പോൾ കലാലയത്തിൽ അവിടുത്തെ ഭിത്തികളിൽ എഴുതി വച്ചിരിക്കുകയാണ് കലാലയ രാഷ്ട്രീയ ബോധത്തിൻ്റെ വക്താക്കൾ. എന്താണത്? മതത്തിൻ്റെ ചിഹ്നങ്ങളൊക്കെ നമുക്ക് പൊട്ടിച്ചെറിയാം എന്ന് പറഞ്ഞാൽ ഖുർആൻ വേണ്ട, ഹദീസ് വേണ്ട, ഈ വാദുകൾ വേണ്ട, ഈ നസീഹത്തുകളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്ത് മതി? നമുക്ക് മതത്തിൻ്റെ ചിഹ്നങ്ങളൊക്കെ വലിച്ചെറിയാം, നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി പറന്നകലാം.
ഏതാണ് സ്വാതന്ത്ര്യം? ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നമുക്കിരിക്കാം. അന്യവർണ്ണ പുരുഷനും ശരീരത്തിൽ നൂരിര പോലും വസ്ത്രമില്ലാതെ ചിത്രം കൊടുത്തിട്ട് അതിനടിയിൽ എഴുതി വെക്കാൻ കലാലയത്തിലോട്ട് കയറാൻ, കയറുമ്പോൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കാണിക്കപ്പെടുന്ന ചിത്രങ്ങളാണ്. നമ്മുടെ മക്കൾ പിന്നെ എന്ത് ബോധമാണ് ഉണ്ടാവുക? അവക്ക് ഒരു മാസത്തിനുള്ളിൽ പ്രണയിക്കണമെന്നല്ലേ തോന്നുക? അവക്കൊരു മാസത്തിൽ തന്നെ അന്യപുരുഷനോടൊപ്പം കിടപ്പറ പങ്കിടണമെന്നല്ലേ ചിന്തിക്കുക? അതിനുള്ള സാഹചര്യങ്ങളല്ലേ ഇന്നത്തെ കലാലയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? നോക്കൂ, നിങ്ങൾ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കോഴിക്കോടുള്ളതാകുന്ന രണ്ട് സഹോദരിമാർ പഠിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ വിട്ടതാണ്. അവസാനം അവരെവിടെയെത്തി? രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുകയാണ്, സ്വവർഗാനുരാഗികളായി. ഇന്ന് സമൂഹം മാതൃകാ പുരുഷ മാതൃകാ സഹോദരിമാരായി അവരെ പരിചയപ്പെടുത്താൻ ആര്? മീഡിയകൾ. ഞാവുതുമില്ല, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവരുമായിട്ടുള്ള സംസാരങ്ങൾ മീഡിയ നടത്താൻ, മീഡിയകൾ സംസാരം നടത്തുമ്പോൾ ആ മീഡിയയിൽ മീഡിയേറ്ററായി വർത്തിക്കുന്നവർ തന്നെ അനുകൂലമായ സാഹചര്യത്തിൻ്റെ വിധിയാണ് ഇതിന് പ്രഖ്യാപിക്കുന്നത്. ശരിയാണ്, ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്, സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്, കേരള ഹൈക്കോടതി അനുവദിച്ചതാണ്. ഒരു പുരുഷൻ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, പ്രായപൂർത്തി എത്തിയവർ ഇരുവരുടെ സ്വവർഗാനുരാഗം നടത്താം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല. ഒരു പെണ്ണിനെ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, പ്രായപൂർത്തിയെത്തിയാൽ ഇരുവർക്കും ഒരുമിച്ച് ജീവിക്കാം. ഗവൺമെൻറ്റിൻ്റെ വിധിയാണ്, സർക്കാർ അനുകൂലമാണ്, ശരി തന്നെയാണ്. പക്ഷേ മനുഷ്യന് മനുഷ്യത്വം എന്ന് പറയുന്നതൊന്നുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാണമില്ലാത്ത വർഗമായി മനുഷ്യൻ മാറി. നബിതങ്ങൾ പറഞ്ഞു 1400 വർഷം മുമ്പ് തന്നെ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് പുരുഷൻ പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തും, സ്ത്രീ സ്ത്രീയുമായി ലൈംഗിക വേഴ്ച നടത്തും. മാത്രമല്ല, അവരൊരുമിച്ച് വിവാഹം കഴിക്കുന്ന ഘട്ടം വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ വ്യഭിചരിക്കുന്നു. മാത്രമല്ല, ഒരുമിച്ച് വിവാഹം കഴിക്കും. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. മിൻഹാ നികാഹുർ റജുലി അർറജുല വ നികാഹുൽ മർഅത്തി അൽമർഅത. ഇന്ന് സമൂഹം കാണുകയാണ്, ഇന്ന് ഗേകൾ അധികരിച്ചവർ, ലെസ്ബിയനുകൾ അധികരിച്ച കാലഘട്ടം, LGBTQ ലോകത്ത് വല്ലാതെ അധികരിച്ച കാലഘട്ടം. ലെസ്ബിയനുകൾ ഗേകൾ അധികരിച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം ഏത് രീതിക്കുള്ളതാണ്, ധാർമ്മികമാണോ എന്നുള്ളത് ഓരോ രക്ഷിതാക്കളും ചിന്തിച്ചു കൊള്ളട്ടെ. എവിടെയാണ്, ഏത് കലാലയത്തിലാണ് വിടുന്നത്, ആ മക്കളുടെ ജീവിതശൈലി എങ്ങനെയാണ്, എങ്ങോട്ടാണ് അവരുടെ പോക്ക്, ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം രഹസ്യമായി കള്ള് കുടിക്കുക മാത്രമല്ല, 8-ാം ക്ലാസ്സിലും 5-ലും 9-ലും +1-നും BA-ക്കും ഒക്കെ പഠിക്കുന്ന മക്കളൊക്കെ തന്നെ ഇന്ന് ലഹരിക്കടിമപ്പെടുന്ന മക്കളാണ്. കള്ളൊക്കെ പോയി, ഇപ്പം കഞ്ചാവും മറ്റുള്ള സംഭവങ്ങളുമൊക്കെയാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടമാടുന്നത്. പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ പൂർണ്ണമായിട്ട് പോവല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഫിഫ വേൾഡ് കപ്പിൽ 1-ാം സ്ഥാനം നേടിയപ്പോൾ മെസ്സിയും കൂട്ടരും കപ്പ് അർജൻറ്റീനയിലേക്ക് കൊണ്ടുപോയപ്പോൾ കൊച്ച് കേരളത്തിൽ കുടിച്ചു തീർത്തത് ഒറ്റ ദിവസം കൊണ്ട് പിറ്റേ ദിവസം 49 കോടിയുടെ മദ്യമാണ്. എത്ര കോടിയാണ്? 49 ലക്ഷമല്ല, 49 കോടി രൂപയുടെ മദ്യമാണ് ഈ കേരളത്തിൽ വിറ്റ് തീർന്നത്. ചിലപ്പോൾ അർജൻറ്റീനയിൽ അത്രയും കുടിച്ച് കാണത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടെ ഇവിടെ കുടിച്ചേക്കാണ്. അത് തന്നെ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് ഏറ്റവും കൂടുതൽ കുടിച്ചത്. ചിന്തിക്കണം, നമ്മൾ മുസ്ലിങ്ങളെ ഏറ്റവും തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് ഏറ്റവും കൂടുതൽ കുടിച്ചത്. അതൊക്കെ വാർത്തയാണ്, അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് പറയല്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എവിടെയാണ് എത്തിയിരിക്കുന്നത്? 2-ാം സ്ഥാനം പിന്നെ ഏത് ജില്ലയ്ക്കാന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് പിന്നെ പണ്ട് പോലെ നമ്മൾ അതിന് പുറകോട്ടല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എത്തിപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ സമൂഹം, അതായത് മനുഷ്യൻ എപ്പോഴും അവൻ സന്തോഷിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന കാലഘട്ടം. അങ്ങനെയാണ് ഇന്നത്തെ തലമുറ, എപ്പോഴും നമുക്ക് സന്തോഷിച്ചാൽ മതി. അങ്ങനെയാണോ? ഒരു വിഷയം, ദീനിയായിട്ടൊരു വിഷയം പറയുമ്പോൾ എല്ലാവരും അവരവർക്ക് പറ്റുന്നതല്ലെങ്കിൽ അതിനൊക്കെ വിമർശിക്കുകയാണ്. ഞാനൊരു മസല പറഞ്ഞു, ആ മസല അവരവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഓരോരുത്തരും ചേർത്ത് നോക്കും. അപ്പോൾ പറ്റുന്നില്ലെങ്കിൽ ഉടനെ പറയും, അയാൾക്ക് തലയ്ക്ക് വട്ടാണ്, ആ മസാല തെറ്റാണ്. അങ്ങനെയല്ല മസാല, പിന്നെ സ്വയം നിരൂപകനാവുകയാണ്.
അങ്ങനെയാണ് ഇന്നത്തെ തലമുറ. അങ്ങനെ എല്ലാവർക്കും ഒപ്പിച്ച് മസല പറയുന്ന പരിപാടി ഇവിടെ ഇമ്മത്തിനില്ല, ഉസ്താദുമാർക്കില്ല. അത് പഠിച്ചു വെച്ചോ. അത് നിങ്ങൾ അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പിച്ചിട്ടൊരു മസല പറച്ചിൽ, അതിനനുസരിച്ച് വാള്, അത് നടക്കൂല. ഖുർആനും ഹദീസും അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ എല്ലാ കാലത്തും പറയും. നിസ്കാരം ഒഴിച്ചിട്ട് നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോകരുതേ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ ഒക്കെ പണ്ഡിതന്മാരുടെ മെക്കിട്ട് കയറുക. ആ ഉസ്താദ്മാർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. പിന്നെന്താ പറയേണ്ടത്? നിസ്കാരത്തിൻ്റെ സമയത്തും കൂടി നിങ്ങൾ ഫുട്ബോൾ കളിച്ചോന്നോ? അങ്ങനെ മസല പറയണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫുട്ബോളിൻ്റെ ഭ്രാന്തുള്ള ആളുകൾ അതനുസരിച്ച് പോട്ടെ. ദീൻ പറയുന്നവരുടെ മെക്കിട്ട് കയറണ്ട. അവർ നിസ്കാരമൊഴിച്ചിട്ട് നിങ്ങൾ ഫുട്ബോൾ കളിക്കരുത് എന്നാണ് പറഞ്ഞത്. എപ്പോഴും കളികൾ കാണുന്നില്ലേ? വൈകിട്ടൊക്കെ നിങ്ങൾ നോക്കിൻ. നിങ്ങൾ ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് യാത്ര ചെയ്ത് നോക്കിൻ, കാണുന്നില്ലേ? നിങ്ങൾ വൈകിട്ടൊക്കെ ടറഫുകൾ ഉണരുകയാണ്. ഏതായി മക്കൾ രാത്രിയിൽ വാദിന് വിളിച്ചാൽ വരുമോ? ഒന്നുമില്ല. ഖുർആനോതാൻ വിളിച്ചാൽ വരുമോ? ഇല്ല. ദിക്ര ചെല്ലാൻ വിളിച്ചാൽ വരുമോ? ഇല്ല. രണ്ടരക്കാത്ത് തഹജ്ജുസ്കരിക്കുമോ? ഇല്ല. രാവിലെ സുബഹിസ്കരിക്കാൻ പള്ളിയിലുണ്ടോ? ഇല്ല. രാത്രി 3 മണി വരെ പന്ത് കളി. അതിന് പൈസ കൊടുക്കാനും റെഡിയാണ്. അതിനുവേണ്ടി കേരളത്തിലുടനീളം ടറഫുകൾ ഉയരുകയാൽ. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ പലപ്പോഴും പറഞ്ഞു, ഈ സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വൈറലായ സമയത്തും, കളിക്കണ്ട എന്നല്ല, പക്ഷെ നിസ്കാരമൊഴിച്ച് ഇബാദത്തുകൾ ഒഴിച്ചിട്ട് സദാസമയവും കളിയും തമാശയും, അത് ദീനിൽപ്പെട്ടതല്ല. നമുക്കങ്ങനെയാണ്, എല്ലാ ആഘോഷങ്ങളും നമുക്ക് വേണം. സഹോദര സമുദായത്തിൻ്റെ ആഘോഷം, ക്രിസ്മസ് ആഘോഷം ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ആരാ? ആരാ? നമ്മുടെ സമുദായം ആഘോഷം. നമ്മുടെ സമുദായം എല്ലാവരുടെയും വീടിന് മുന്നിൽ സ്റ്റാറ് തൂക്കിയിട്ട് മതമൈത്രി കാണിക്കാൻ പേടിച്ചിട്ട് നിൽക്കുന്ന പോലെ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോൾ ചിലർ പറയും, ഏ ഉസ്താദ് മതമൈത്രിക്കെതിരെ പറഞ്ഞു തോന്നു. മതമൈത്രി ഇതാണോ? നിങ്ങൾ സ്റ്റാർ തൂക്കിയിട്ടിട്ട് കാണിക്കലാണോ മതമൈത്രി? എടാ, എത്രയോ ക്രൈസ്തവരുടെ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കാനില്ല, വകയില്ല, പോയി ഭക്ഷണം കൊടുക്കൻ. അതിന് വിശുദ്ധ ഇസ്ലാം സ്വാഗതാർഹാണ്. അവരുടെ ചിഹ്നങ്ങളെടുത്ത് നിങ്ങൾ പെരുമാറാതെ, റബീഉൽ അവൽ വരുമ്പോൾ പോലും മനസ്സിൽ പ്രവാചകരോട് ലിസ്ക് വെച്ച് ഒരു നിലാവിൻ്റെ വെളിച്ചത്ത് പോലിരിക്കാത്തവനാണ് ക്രിസ്മസിൻ്റെ രാവുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ളതാകുന്ന സമ്പത്ത് ചൂഷണം നടത്തുന്നത്. എന്തിനാണിത്? വളരെ ചിന്തിക്കണ്ടേ നമ്മൾ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മൾ അതിൻ്റെ പിറകിൽ സമ്പത്ത് ചെലവഴിക്കരുത് എന്ന് പറയാൻ കാരണം എന്താ? ഞാൻ അപ്പോഴും പറയുന്നു, മതമൈത്രി, മതസ്നേഹം, മതസൗഹാർദ്ദമൊക്കെ കാണിക്കാൻ നമുക്ക് എത്രയോ വഴികളുണ്ട്. എത്രയോ പാവങ്ങളെ വിളിച്ച് നമുക്കതിനു വേണ്ടി സഹായിക്കും കൊടുക്കാം. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. മുസ്ലിമീങ്ങളിൽ എത്രയോ പ്രവർത്തകരുണ്ട്. നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിൽ തന്നെ എത്രയോ അറിയപ്പെട്ടതാകുന്ന നല്ലവരാകുന്ന ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളെ ഹൈന്ദവ സഹോദരത്തിൽ നിന്നും ക്രൈസ്തവ സഹോദരത്തിൽ നിന്നും കെട്ടിച്ചയക്കുന്ന എത്രയോ ആളുകളുണ്ട്. മതം നോക്കിയിട്ടല്ലോ ശിഹാബദങ്ങൾ റിലീഫ് സെല്ലിൻ്റെ പ്രവർത്തകരടക്കം നന്മയാർന്ന പ്രവർത്തനങ്ങൾ KMCC പ്രവർത്തകരും മറ്റ് ഇതര സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമല്ല, മതമില്ലാത്ത എത്രയോ ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു. അന്യമതത്തിൽപ്പെട്ട, സഹോദര സമുദായത്തിൽപ്പെട്ട എത്രയോ ആളുകൾക്ക് ആശ്വാസത്തിൻ്റെതാകുന്ന തീരമണഞ്ഞു. ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അവരുടെ ചിഹ്നങ്ങൾ അവർ ഉദ്ദേശി നമ്മൾ നടത്തുക. ആ രാത്രിയിൽ തന്നെ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് കള്ളു കുടിച്ച് കൂത്തരങ്ങുകളിലേക്ക് പോവുക, അതാണല്ലോ നമ്മുടെ ആഘോഷം. പലതരം ഇവിടുള്ളതാ, ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്, ആർക്കെവിടെയും കടക്കാം നോക്കാം രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. തഴവാ ഉസ്താദിൻ്റെ വരികളാണ്. അല്ലാഹുവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. എത്ര മനോഹരമായി സഹോദരങ്ങളടക്കം ധാരാളം ആളുകൾ അത്തരത്തിലുള്ള പേക്കൂത്തുകൾക്ക് അടിമപ്പെടുമ്പോൾ അൽഹംദുലില്ലാ കരുനാഗപ്പെടുക്കാൻ. ചിലർ പട്ടം പറത്തുന്നുണ്ട്, ചിലർ ബലൂൺ ആകാശത്തേക്ക് പറത്തുന്നുണ്ട്, ചിലർ സാന്താക്ലോസിനെ കത്തിക്കുന്നുണ്ട്. പല രീതിക്കുള്ള പരിപാടികളുമായി ലോകമെമ്പാടും ആളുകൾ വെമ്പൽ കൊണ്ട് കാത്തു നിൽക്കുമ്പോൾ അൽഹംദുലില്ലാ അതിൽ നിന്നെല്ലാം വിഭിന്നമായി കള്ള് ഞങ്ങൾക്ക് വേണ്ട, കഞ്ചാവ് ഞങ്ങൾക്ക് പാടില്ല, MDMA ഞങ്ങൾക്ക് പാടില്ല, LSD ഞങ്ങൾക്ക് പാടില്ല,
ഇത്തരത്തിലുള്ളതാകുന്ന ഹശീഷ് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് പാടില്ല. ഒരു മയക്കുമരുന്നിനും ഞങ്ങൾ അടിമപ്പെടുകയില്ല. അല്ലാഹു അല്ലാത്ത ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പല്ലാതെ മരുസൃഷ്ടിയും ഞങ്ങൾക്ക് സൃഷ്ടാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഈ സദസ്സിൽ വന്നവരാണ് നിങ്ങൾ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. തീർച്ചയായും ഈ രാത്രി നിങ്ങൾക്ക് സാക്ഷിപത്രമാണ്. സഹോദരങ്ങളെ, ചിന്തിക്കണം, ഞാൻ നിർത്തുന്നു. നമുക്ക് ആയുസ് വളരെയേറെ കുറവാണ്. 60-70 വയസ്സ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. മുത്തുനബിയുടെ ഉമ്മത്തിന് ഈ ആയുസ്സിൽ നമുക്ക് കിട്ടിയ ഏറ്റവും സന്തോഷകരമായ ഒരു രാവായി അല്ലാഹു ഈ രാത്രിയെ കബൂലാക്കുമാറാവട്ടെ. കരുതാഗപ്പള്ളി കോഴിക്കോടുള്ള ഒരൊറ്റ സഹോദരനും ഇനി അവൻ്റെ മരണം വരെയും ഈ രാത്രി മറക്കൂല. കാരണം അവർ ഒരിക്കലും ഈ രാത്രിയിൽ ഇതേ സമയത്ത് ഇതുപോലെ ഓഡിറ്റോറിയത്തിനകത്ത് മുമ്പ് ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവുകയില്ല. പലപ്പോഴും നമ്മളൊക്കെ ഉറക്കിലേക്ക് പോകുന്ന ഒരു സമയവും സന്ദർഭമാണ്. ചെറുപ്പക്കാരൊക്കെ സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുന്ന പുതിയ സിനിമകൾ ടെലഗ്രാം വഴി കൂട്ടുകാരയച്ചത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയവും സന്ദർഭമാണ്. ചിലർ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ട് ഉറക്ക സമയം വിക്കിറലായി ഷാക്കിറായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടാൻ പടച്ചിറപ്പ് നമുക്ക് അവസരം നൽകി. വലിയ നിഅമത്താണ്. കാരണം ഓരോ ദിവസവും മാമിൻ യൗമിൻ, എല്ലാ ദിവസവും ആ ദിവസങ്ങൾ വന്നുകൊണ്ട് പ്രഭാതത്തിൽ മനുഷ്യരോട് പറയുമെന്നാൽ ഇന്നി യൗമുൻ ജദീദുൻ, ഇതൊരു പുതിയ ദിവസമാണ് കേട്ടോ, ഞാനൊരു പുതിയ ദിവസമാണ്. എല്ലാ ദിവസങ്ങളും ആ ദിവസങ്ങൾ വന്ന് രാവിലെ പ്രഭാതത്തിൽ നമ്മളോട് പറയുമെന്നാൽ ഞാനൊരു പുതിയ ദിവസമാണ്. വൈന്നി അലാമായ അമലു ഫീയ ഷഹീദുൻ, നീ എന്നിൽ പ്രവർത്തിക്കുന്നതായ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ സാക്ഷിയാണ് കേട്ടോ. രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നീ ഏതെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ തിന്മകൾ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഞാൻ സാക്ഷിയാണ്. വൈന്നി ഇദാ ഖുറബത്തി ശംസു ലമർജിഉ ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ, ഈ രാത്രി അസ്തമിച്ചാൽ ഇനി ഒരിക്കലും ഞാൻ നിന്നിലേക്ക് മടങ്ങി വരികയില്ല എന്ന് എല്ലാ ദിവസവും നിന്നോട് പ്രഭാതത്തിൽ ആ ദിവസം വിളിച്ചു പറയുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസങ്ങളും പറയുന്നുണ്ട്. ചിന്തിക്കൻ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് എത്ര ദിവസങ്ങളാണ് ഇങ്ങനെ പറഞ്ഞ് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. 60-70-90 അതിൽ താഴെയുമൊക്കെ വയസ്സുള്ള ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. കോഴിക്കോടുള്ള എത്രയോ ഉമ്മമാർ എത്രയോ ഉപ്പമാർ കാത്തിരുന്ന സുദിനമാണ്. ഒരുപാട് സംഘടനകൾ, വ്യത്യസ്ത സംഘടനകൾ ഈ നാട്ടിലേക്ക് വേണ്ടി പലപ്പോഴായി ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. പല കാരണങ്ങളാലും തിരക്കുകളുമാലും വരാൻ സാധിച്ചിട്ടില്ല. അൽഹംദുലില്ല, ഇന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് കാണാൻ സാധിച്ചു. മഹല്ലിൻ്റെ സാരഥികളും ഉമറാക്കളും ഉലമാക്കളും സഹോദര സഹോദരിമാരും എല്ലാം കാത്തിരുന്ന ഒരു നാളാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. മറ്റൊന്നുമല്ല, ഒന്ന് പ്രാർത്ഥിച്ച് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഈ രാത്രി അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ചിന്തിക്കണം സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വലിയ ചിന്ത വെക്കണം. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം നിസ്സാരമല്ല. ആരോഗ്യവാന്മാരായി എല്ലാ ദിവസവും ആരോഗ്യവാന്മാരായി ഈമാനോടുകൂടി നമുക്ക് പ്രഭാതം പുലകാൻ സാധിച്ചാൽ ദുനിയാവ് നിൻ്റെ കൈവെള്ളയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത്തരത്തിൽ എത്തിച്ചവരാണെന്നർത്ഥം. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബിഹി വആഫിൻ ഫീ ബദനിഹി വഇന്ദഹു ഖൂത് യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ശഫീഉന റസൂലുള്ളാഹി. ഒരാൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് അന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണം അവന് ഒരുക്കുമുതലായിട്ടുണ്ട്. എഴുന്നേൽക്കുമ്പോൾ നല്ല ആരോഗ്യം ശരീരത്തിനുണ്ട്. അള്ളാഹു നൽകിയിട്ടുള്ള ഈമാനും അവനോടൊപ്പമുണ്ട് എങ്കിൽ അവനാണ് ഏറ്റവും ദുനിയാവ് ഒരുമിച്ച് കൂട്ടിയവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ സൗഭാഗ്യവന്മാരല്ലേ? ചിന്തിക്കൻ, നമ്മളൊക്കെ സൗഭാഗ്യവന്മാരല്ലേ? അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഈ രാത്രിയിൽ മോശമാകുന്ന തലത്തിലേക്ക് ശരീരത്തെയും ഹൃദയത്തെയും മനസ്സിനെയും സമ്പത്തിനെയും കൊണ്ടുപോയിട്ടുള്ള ആളുകളുണ്ട്. അവരിൽ നിന്ന് വിഭിന്നമായി ഈ രാവിലെ ആത്മീയതയിലേക്ക് നയിക്കാൻ ഞങ്ങൾക്ക് സഹായകമാകി. അള്ളാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ. അല്ലാ, നീ സ്വീകരിക്കണേ. അല്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. ഇതെന്താണ് നാറഞ്ഞ സാബ്? വിഴിഞ്ഞു കുടിച്ചോളാം, ക്ഷീണമുണ്ടോ? അല്ലാഹു ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. എല്ലാവരും ഒരു പത്തു സലാത്തിലേക്ക്, കാരണം ഈ സമയത്തെ പ്രതികരിച്ച് റെഡിയല്ലേ?
ശരിക്ക് എല്ലാവരും ജനിക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലമ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله على محمد 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 اللهم صل على محمد الله ഞങ്ങളെ ഈ സ്വലാത്ത് മദീനയിലെ രാജകുമാരന്റെ തിരുസവിധത്തിലേക്ക് ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാഹ് എത്തിക്കണേ അല്ലാഹ് ഒരുപാട് ഉമ്മബംഗന്മാർ വിദൂരതയിൽ നിന്നവരെ ഈ സദസ്സിൽ വന്ന് ചേർന്നവരുണ്ട് അല്ലാഹുവേ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ് വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ് അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ് നൽകിയിട്ടുള്ള സർവനിയമത്തുകളെ നിലനിർത്തണേ അല്ലാഹ് അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും റാഹത്തും നിലനിർത്തണേ അല്ലാഹ് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയുള്ളവരായി ഞങ്ങളെ നൽകിയ ബക്കത്തിൽ കൊടുത്ത സദഖയും അനുബന്ധ സദഖകളും നീ കബൂലാക്കണേ അല്ലാഹ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കള്ളുകുടിച്ചും വ്യഭിചരിച്ചും അശ്ലീലമായ ഡിസ്കോ ബ്രേക്കുകൾ കളിച്ചുകൊണ്ടും ഈ രാത്രിയെ തള്ളി നീക്കുന്നവരുണ്ട് പുതിയതാകുന്നവർ വത്സരത്തെ കൊണ്ടുവരുന്നവരുണ്ട് 2023 January 1 സമാഗതമാകുമ്പോൾ പടച്ച റബ്ബ് ഒരുപാട് നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാ തൗഫീഖ് നൽകണേ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ ചിന്തിക്കണേ ഈ ഒരു രാത്രി കൂടി നമുക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഒരു വർഷം പിരിഞ്ഞു പോകുമ്പോൾ ആഘോഷിക്കാനുള്ളതെല്ലാം മറിച്ച് പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യാനുള്ളതാണ് ഒരായുസ് കൂടി പടച്ച റബ്ബേ എനിക്ക് കഴിഞ്ഞുപോയി എന്റെ ഈ ആയുസിൽ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിച്ചില്ല റബ്ബേ നിസ്കരിക്കാമായിരുന്നു നോമ്പ് പിടിക്കാമായിരുന്നു സകാത്ത് കൊടുക്കാമായിരുന്നു ഹജ്ജ് ചെയ്യാമായിരുന്നു പാവങ്ങളുടെ കണ്ണീരപ്പാമായിരുന്നു ഒരുപാട് നന്മകൾ എനിക്ക് ചെയ്യാമായിരുന്നു പടച്ച റബ്ബേ പക്ഷെ ആ നന്മകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരുപാട് തടസ്സങ്ങൾ എനിക്ക് വന്നുപോയി എത്രയോ പാവങ്ങളുടെ കണ്ണീരപ്പാമായിരുന്നു എത്രയോ നിരാലംബര കവലംബമാകാമായിരുന്നു 60-70 വയസ്സ് കഴിഞ്ഞിട്ടും 70 കഴിഞ്ഞവൻ 71 വാലൂന്നുമ്പോ നീ സന്തോഷിക്കുന്നതിന് പകരം കഴിഞ്ഞ കാലഘട്ടത്തെ പറ്റി ചിന്തിക്കണേ നന്മകൾ എനിക്ക് അധികരിപ്പിക്കാൻ സാധിച്ചില്ല പടച്ച റബ്ബേ നീ എന്റെ തൗബയെ സ്വീകരിക്കണേ അല്ലാഹ് ഇനി അടുത്ത വർഷം എനിക്ക് ഖൈറായ വർഷമായി ഈ പുതുവർഷത്തെ പുൽകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് അങ്ങനെയാണ് ദുആ ചെയ്തു കൂടേണ്ടത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ പുതുവത്സരമല്ല ഇത് നമ്മുടെ പുതുവത്സരം എപ്പോഴാണ് മുഹറം മാസമാണ് ദുൽഹിജ്ജ എന്ന് പറയുന്ന പവിത്രമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന് പരിസമാപ്തി കുറിച്ച് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ പാപസുരക്ഷിതത്വം ലഭിച്ച് പുതുവർഷത്തിലേക്ക് കടക്കാനാണ് ദുൽഹിജ്ജ മാസത്തിൻ്റെ പിറകിൽ മുഹറം മാസം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ യഥാർത്ഥ പുതുവത്സരം അതാണ് എന്തിനാണ് അങ്ങനെ വെച്ചത് ഹജ്ജ് ചെയ്ത് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ അടുത്ത വർഷത്തിലേക്ക് പുതുവർഷ പുലരിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക പിന്നെന്തിനാ ഉസ്താദെ ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ലോകമെമ്പാടും ആളുകൾ ഈ രാവുകളെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം പുതുവത്സരത്തെ പുലുകുമ്പോൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ വരെ കള്ളും കഞ്ചാവും ലഹരിയും ഉപയോഗിച്ച് ഡി ജെ പാർട്ടികളുള്ളതാകുന്ന ബാർ ഹോട്ടലുകളിൽ പോയി അന്യപെണ്ണുമായി കെട്ടിപ്പിടിച്ച് ചുംബനത്തിലേർപ്പെട്ട് രതിക്രേടയിൽ ഏർപ്പെടുന്നതിന് പകരം അവരെ ഒന്ന് കൂട്ടി ഒരു 10 ചെറുപ്പക്കാരെങ്കിലും വന്നിരുന്ന് 10 സലാത്ത് തെല്ലി ഒരൽപ്പം ദീനീബോധമുള്ളവരായി തിരിച്ചു പോയാൽ അതിനേക്കാൾ വലിയ നേട്ടം ഈ സംഘടനയ്ക്കില്ല അല്ലാഹു കബൂലാക്കും മാറവട്ടെ